നമസ്കാരം. മോൺമോൺ മലയാളത്തിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സി ഐ എ ഏജൻറ്റുമാർ അപ്പോൾ തങ്ങളെ ഏൽപ്പിച്ച ജോലികൾ തുറന്നുകൊണ്ടേയിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. അവർ ഈ ബംഗ്ലാവിൻ്റെ ചിത്രങ്ങളെടുത്തു, പല ദിശകളിൽ നിന്ന് ചിത്രങ്ങളെടുത്തു. ഇത് മൂന്ന് നിലകളുള്ള ഒരു പടുകൂറ്റൻ ബംഗ്ലാവായിരുന്നു. അതിന് പുറത്ത് ഒരു ഔട്ട് ഹൗസും ഉണ്ടായിരുന്നു. ഇത് അൽ കുവൈറ്റിയുടെ വീടാണെന്ന് അവരെ അടുത്തുള്ള ഒരു കടയിൽ നിന്ന് മനസ്സിലാക്കി. ഇവിടെ നിന്നാണ് ആ വീട്ടിലേക്ക് ഭക്ഷണ സാധനങ്ങൾ പ്രധാനമായും കൊണ്ടുപോകുന്നത്. ഇത് തീർത്തും നിഗൂഢമായ ഒരു വീട് തന്നെയായിരുന്നു. ഇതിലെ താമസക്കാർ അധികം പുറത്തൊന്നും പോകുന്നവരായിരുന്നില്ല. അൽ കുവൈറ്റിയും അദ്ദേഹത്തിൻ്റെ രണ്ട് സഹോദരങ്ങളുമായിരുന്നു അവരുടെ കുടുംബവുമുണ്ട് ഇവിടുത്തെ താമസക്കാർ. ഇവിടേക്ക് പുറമേ നിന്നുള്ള വാഹനങ്ങളൊന്നും വരുന്നത് ഈ സി ഐ എ ഏജൻറ്റുമാർ കണ്ടിരുന്നില്ല. ഇവിടെ നിന്നുള്ള വേസ്റ്റുകളും മറ്റും അവിടെ തന്നെയായിരുന്നു കത്തിച്ചിരുന്നത്. അതുകൂടാതെ ഇവിടെ തന്നെയായിരുന്നു കൃഷി ചെയ്തിരുന്നത്. കൂടാതെ അവിടെ വളർത്തുന്ന ആടുകളെ തന്നെയായിരുന്നു അവ കൊന്ന് ഭക്ഷിച്ചിരുന്നത്. തീർത്തും ഇവരെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം, പുറമേ നിന്ന് തെരുവിൽ നിന്ന് കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ അവരുടെ പന്തുകളൊക്കെ ചില സമയങ്ങളിൽ ഈ വീട്ടിലേക്ക് പോകാറുണ്ട്. അപ്പോൾ ആ സമയങ്ങളിൽ ഈ അൽ കുവൈറ്റി കുട്ടികൾക്ക് പുതിയ പന്ത് വാങ്ങാനുള്ള പൈസയായിരുന്നു കൊടുത്തിരുന്നത്. ആ പന്ത് വീടിൻ്റെ മുറ്റത്ത് വച്ച് കത്തിച്ച് കളയുന്നത് ഈ നിരീക്ഷകർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഇത് അവരെ കൂടുതൽ സംശയാരോപണമാക്കി. ഇവിടെ മറ്റാരോ രഹസ്യമായി താമസിക്കുന്നുണ്ടെന്ന് അവർക്ക് തോന്നി. വീണ്ടും അവർ നിരീക്ഷണം ശക്തമാക്കി. അപ്പോൾ മൂന്നാം നിലയിൽ മറ്റൊരു കുടുംബം താമസിക്കുന്നുണ്ട് എന്ന് അവർക്ക് മനസ്സിലായി. ആ കുടുംബത്തിലെ ആരും പുറത്തിറങ്ങുന്നതായി ഇവർ കണ്ടിട്ടില്ല. എന്നാൽ സന്ധ്യാസമയങ്ങളിൽ ഒരു ഉയരം കൂടിയ ഒരാൾ ആ വീടിൻ്റെ മതിൽക്കെട്ടിനുള്ളിലൂടെ നടക്കുന്നതായി ഈ ഡ്രോൺ പകർത്തിയ ചിത്രത്തിൽ നിന്ന് മനസ്സിലായി. അത് ബിൻലാദൻ തന്നെയാണോ എന്ന് ഉദ്യോഗസ്ഥർക്ക് സംശയമായി. അദ്ദേഹത്തെ കണ്ടപ്പോൾ ഏതാണ്ട് ബിൻലാദനാണെന്ന് തോന്നി എന്ന് മാത്രമേ അവർക്ക് പറയാൻ സാധിച്ചുള്ളൂ. കാരണം വളരെ ഉയരത്തിൽ നിന്നാണ് ചിത്രം, അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, കളറല്ല. അപ്പോൾ ഇത് ബിൻലാദനാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവർ തങ്ങളുടെ നിരീക്ഷണം കൂടുതൽ ശക്തമാണ്. സൂര്യൻ്റെ സ്ഥാനമൊക്കെ വെച്ച് നിഴലിൻ്റെ നീളവും എല്ലാം പരിശോധിച്ച് അദ്ദേഹത്തിൻ്റെ ഉയരം കണ്ടെത്താനായിരുന്നു ശ്രമം. ബിൻലാദൻ എന്ത് തരം മേക്കപ്പുകൾ നടത്തിയാലും അദ്ദേഹത്തിന് മാറ്റാൻ പറ്റാത്തത് അദ്ദേഹത്തിൻ്റെ അസാമാന്യമായ ഉയരം, അതായത് 6 അടി 4 ഇഞ്ചിലധികം ഉയരം ബിൻലാദനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉയരം തന്നെയാണ് അദ്ദേഹത്തെ കണ്ടുപിടിക്കാനുള്ള ഒരു വഴിയെന്ന് ഇവർക്ക് മനസ്സിലായി. അപ്പോൾ ഇവർ അമേരിക്കൻ ഉദ്യോഗസ്ഥർ പഠനം തുടങ്ങി. ഇത് 6 അടി 4 ഇഞ്ചുള്ള ഒരാളുടെ നിഴൽ അവർക്ക് കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പഠിക്കാൻ കഴിയും. അങ്ങനെ അവർ പഠിച്ചപ്പോൾ ഇത് ഏതാണ്ട് 6 അടി 4 ഇഞ്ചുള്ള ഒരാളാണെന്ന് മനസ്സിലായി. അയാൾക്ക് പേസർ എന്ന ഒരു രഹസ്യ നാമവും അവരിട്ടു. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ ചലനങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഈ പേസറുടെ ചലനങ്ങൾ മുമ്പ് അൽ ഖ്വയ്ദയുടെ വീഡിയോകളിലുള്ള ബിൻലാദൻ്റെ ചലനങ്ങളുമായി ഇവർ താരതമ്യം ചെയ്തു. അങ്ങനെ ഇത് ബിൻലാദനാകാനുള്ള സാധ്യത ഏതാണ്ട് 50% ഉണ്ടെന്ന് അവർക്ക് തോന്നി. പേസർ ബിൻലാദനാകാനുള്ള സാധ്യത
50% ൽ അധികം ഉണ്ടെന്ന് ഉദ്യോഗസ്ഥർ ലിയൻ പെനേഡായി അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗം തലവൻ അദ്ദേഹത്തെ അറിയിച്ചതോടെ അദ്ദേഹം പ്രസിഡന്റ് ഒബാമയെ കാണാൻ തീരുമാനിച്ചു. അങ്ങനെ പിറ്റേ ദിവസം തന്നെ അദ്ദേഹം ഒബാമയെ കണ്ടു, കാര്യങ്ങൾ അദ്ദേഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചു. എന്നാൽ ഇവിടെ ഇപ്പോൾ ഒരു ഓപ്പറേഷൻ നടത്തുക എന്നതിൽ ഒബാമയ്ക്ക് വിയോജിപ്പുണ്ടായിരുന്നു. കാരണം ഇത് മറ്റൊരു രാജ്യത്ത് നടത്തേണ്ട ഒരു ഓപ്പറേഷനാണ്. കൂടാതെ പേസർ ബിൻലാദനാണെന്നതിന് കൂടുതലായ ഒരു വിവരം, അത് സ്ഥിരീകരിച്ച ഒരു വിവരമല്ല, ഒരു സാമ്യതയുണ്ട് എന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒബാമ ഇപ്പോൾ ഒരു ഓപ്പറേഷൻ വേണ്ട എന്ന് തീരുമാനിച്ചു. എന്നാൽ ഒരു പദ്ധതി, അവിടേക്കുള്ള ആക്രമണ പദ്ധതികൾ തയ്യാറാക്കാൻ അദ്ദേഹം നിർദ്ദേശിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ലിയൻ പെനേഡായി അഫ്ഗാനിസ്ഥാനിലെ സൈനിക തലവനായ വില്യം മദ്രാവനെ കാണുന്നത്. ഈ വില്യം മദ്രാവൻ വളരെ പ്രമുഖനായ ഒരു സൈനിക ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം അഫ്ഗാനിസ്ഥാനിലെയും ഇറാഖിലെയുമൊക്കെ നിരവധി ഓപ്പറേഷനുകൾ വിജയകരമായി നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ തന്നെ ഇത് ഏൽപ്പിക്കാൻ പെനേഡാൻ തീരുമാനിച്ചു. അങ്ങനെ പദ്ധതികൾ അവർ തയ്യാറാക്കാൻ ആരംഭിച്ചു. എന്നാൽ ഈ ലിയൻ പെനേഡായി കെട്ടിടത്തിൻ്റെ പ്ലാൻ മദ്രാവിന് കൈമാറി. എന്നാൽ ഈ കെട്ടിടം എവിടെയാണെന്നോ ആരാണ് ഇതിൽ താമസിക്കുന്നതെന്നോ എന്നുള്ള ഒരു വിവരവും അദ്ദേഹത്തിന് കൈമാറിയില്ല. അങ്ങനെ 2011 മാർച്ച് 10 മദ്രാവനും പെനേഡായും ചേർന്ന് 3 പദ്ധതികൾ തയ്യാറാക്കി. ഒന്നാമത്തേത് പാകിസ്ഥാൻ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ സഹായത്തോടെ ഒരു ആക്രമണം നടത്തുക, എന്നിട്ട് ആ വീടിലുള്ള മുഴുവൻ പേരെയും ജീവനോടെയോ അല്ലാതെയോ പിടികൂടുക. രണ്ടാമത്തേത് അമേരിക്ക നേരിട്ട് തന്നെ ഒരു ഓപ്പറേഷൻ നടത്തുക. പാകിസ്ഥാൻ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ സഹായവും അതിൽ തേടുക. മൂന്നാമത്തേത് പാകിസ്ഥാൻ്റെ സമ്മതമോ അറിവോ കൂടാതെ അമേരിക്ക ഒറ്റയ്ക്ക് തന്നെ ഓപ്പറേഷൻ നടത്തി. വേറൊന്നും കൂടി ഉണ്ടായിരുന്നു, അതായത് ഈ രണ്ടാമത്തെ ഓപ്പറേഷനിൽ തന്നെ അവരുദ്ദേശിച്ച മറ്റൊരു രീതി ബോംബിട്ട് ഈ ബിൽഡിംഗ് പൂർണ്ണമായും തകർക്കുക എന്നതായിരുന്നു. ഒരു മിസൈൽ ആക്രമണം, അതും ഇവരുടെ മുന്നിലുണ്ടായിരുന്നു. എന്നാൽ ബറാക് ഒബാമ ഇതിലെ ആദ്യത്തെ 2 എണ്ണവും തള്ളിക്കളയുകയുണ്ടായിരുന്നു. ഒന്നാമത്തേത് തന്നെ പാകിസ്ഥാൻ്റെ സഹായത്തോടെ ഒരാക്രമണം നടത്തുക എന്നത് ബുദ്ധിയല്ല എന്ന് അദ്ദേഹത്തിന് തോന്നി. കാരണം പാകിസ്ഥാനിലാണ് ഈ പ്രദേശമുള്ളതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ പാകിസ്ഥാൻ്റെ സമ്മതമില്ലാതെ ഇദ്ദേഹത്തിന് താമസിക്കാൻ കഴിയുമോ, അതായത് ബിൻലാദനാണെങ്കിൽ അദ്ദേഹത്തിന് താമസിക്കാൻ കഴിയുമോ എന്നൊരു ചിന്ത ബറാക് ഒബാമയ്ക്കുണ്ടായിരുന്നു. അതുകൂടാതെ പാകിസ്ഥാൻ രഹസ്യാന്വേഷണ വിഭാഗം അത്ര വിശ്വാസയോഗ്യമല്ല, ചിലപ്പോൾ വിവരം ചോർന്നേക്കാം. പിന്നെ രണ്ടാമത്തേത് ഒരു മിസൈൽ ആക്രമണം നടത്തി ആ കെട്ടിടം പൂർണ്ണമായും തകർക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ കെട്ടിടത്തിനടിയിൽ തുരങ്കങ്ങളുണ്ടാകാം, ആ തുരങ്കത്തിലൂടെ ബിൻലാദനും സംഘവും രക്ഷപ്പെട്ടേക്കാം. അതുകൂടാതെ അതിന് ചുറ്റും ജനവാസ മേഖലയാണ്, അങ്ങനൊരാക്രമണം നടത്തിയാൽ അവിടെ വലിയ നഷ്ടങ്ങളുണ്ടാവും, ജീവഹാനികളുണ്ടാവും, അത് പാകിസ്ഥാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം പ്രതികൂലമായി ബാധിക്കും. മൂന്നാമത്തേത് നമുക്ക് പരിഗണിക്കാം എന്ന് പറഞ്ഞ് ഒബാമ ആയോഗം പിരിച്ചുവിടുകയാണ് ചെയ്തത്. ഒരു പരമാധികാര രാജ്യത്തിൻ്റെ അറിവോ സമ്മതമോ കൂടാതെ ആ രാജ്യത്തിൽ പോയി ഒരു മിഷൻ നടത്തുക എന്നത് അങ്ങേയറ്റം അപകടകരമാണ്. അത് പിന്നീടുള്ള പ്രസിഡന്റിൻ്റെ രാഷ്ട്രീയ ഭാവിയെയും ബാധിക്കും. ഈ മൂന്നാമത്തെ ഓപ്പറേഷൻ അർദ്ധസമ്മതത്തോടെയാണ് ഒബാമ അതിൽ ഒപ്പിടുന്നത്. ഒപ്പിടുന്നു എന്ന് പറഞ്ഞാൽ
അത് തുടങ്ങാനുള്ള അനുവാദം നൽകിയെന്നല്ല അർത്ഥം, നമുക്കതിനെപ്പറ്റി ആലോചിക്കാം എന്ന് മാത്രമാണ്. ഈ ഓപ്പറേഷനിൽ പങ്കെടുക്കുന്ന സൈന്യത്തിന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. കാരണം അവർക്ക് എന്തും സംഭവിക്കും. അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും പ്രസിഡൻറ്റിനായിരിക്കും. ഇത് ഒബാമയെയും ഉദ്യോഗസ്ഥരെയും അങ്ങേയറ്റം ആശങ്കാകുലരാക്കി. കാരണം 1980 ഇതേപോലൊരു ഓപ്പറേഷൻ അമേരിക്ക നടത്തിയിരുന്നു. ഓപ്പറേഷൻ ഈഗിൾ ക്ലൗ എന്നായിരുന്നു അതിൻ്റെ പേര്. ജിമ്മി കാർട്ടറായിരുന്നു അതിന് അനുവാദം നൽകിയത്. അത് ടെഹറാനിലുള്ള ഭീകരം പിടിച്ചു വച്ച അമേരിക്കൻ പൗരന്മാരെ രക്ഷിക്കാൻ നടത്തിയ ഒരു ഓപ്പറേഷൻ. എന്നാൽ അത് ദയനീയമായി പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, ജിമ്മി കാർട്ടർക്ക് തുടർന്നുള്ള തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള പരാജയം നേരിടേണ്ടി വന്നു. അങ്ങനെ ഒബാമ തിരിച്ചറിഞ്ഞു ഇനി താൻ എടുക്കാൻ പോകുന്ന തീരുമാനം തൻ്റെ രാഷ്ട്രീയ ഭാവിയെ മാത്രമല്ല തൻ്റെ തുടർ ജീവിതത്തെയും കൂടെയാണ് ബാധിക്കാൻ പോകുന്നത്. എങ്കിലും അദ്ദേഹം തീരുമാനത്തിൽ നിന്ന് പിന്തിരിഞ്ഞില്ല. ഈ ഓപ്പറേഷൻ തുടങ്ങാനും പ്രാരംഭഘട്ടം, അതായത് ഓപ്പറേഷൻ നേരിട്ട് തുടങ്ങുന്നില്ല, ഇതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിൽ സൈനികർക്ക് പരിശീലനം നൽകാൻ അദ്ദേഹം ഉത്തരവിട്ടു. അവിടെയാണ് ഓപ്പറേഷൻ നെപ്റ്റ്യൂൺ സ്പിയർ, അതായത് 21 നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ ഒരു ഓപ്പറേഷൻ. അങ്ങനെ ഓപ്പറേഷൻ നെപ്റ്റ്യൂൺ സ്പിയർ അവിടെ ആരംഭിക്കുകയാണ്. ഉദ്വേഗജനകമായ ഈ ഓപ്പറേഷൻ്റെ നിമിഷങ്ങളിലേക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ കടക്കാം. അതുവരേക്കും നന്ദി, നമസ്കാരം.